പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ആർച്ച് ബിഷപ്പ് വന്ദ്യനായ ഫുൾട്ടൺ ജെ ഷീൻ നടത്തുന്ന സുന്ദരമായ ഒരു വ്യാഖ്യാനമുണ്ട് ദി ഡിവൈൻ റൊമാൻസ് എന്ന ഗ്രന്ഥത്തിൽ. അതിങ്ങനെയാണ്: പരിശുദ്ധ ത്രിത്വം എന്ന സത്യം പണ്ട് തത്വചിന്തകനായ പ്ലേറ്റോ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നുണ്ട്. ദൈവം ഒരാൾ മാത്രമെങ്കിൽ ആ ദൈവം എന്തിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്? ദൈവം പരമമായ ഒരു ചിന്തയിലാണ്, ആൻ ഇറ്റേണൽ തോട്ട്, നിത്യനായ പുത്രനെക്കുറിച്ചാണ് ആ ചിന്ത. ദൈവം ഒരാൾ മാത്രമാണെങ്കിൽ അവൻ ആരെ സ്നേഹിക്കുമായിരിക്കും? അവൻ തൻ്റെ പുത്രനെ തന്നെയാണ് സ്നേഹിക്കുന്നത്, ആ നിത്യനായ പുത്രനെ. ആ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പ്ലേറ്റോ ത്രിത്വത്തിൻ്റെ ഈ രഹസ്യം ഗ്രഹിക്കാനാണ് പരതിയതെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ചെറിയ ചിന്തയിൽ പോലും ആ വലിയ സത്യത്തിൻ്റെ സൂചന ഉയർത്തിരുന്നു. ദൈവത്തെപ്പോലെ പരമമായ ഒരു സത്തയ്ക്ക്, ഇറ്റേണൽ ബീയിങ്, വിചാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബന്ധങ്ങൾ വേണമെന്ന്. വിചാരമോ സ്നേഹമോ ഇല്ലാത്തൊരു ദൈവത്തെ സങ്കല്പിക്കാനേ സാധ്യമല്ല. പക്ഷേ വചനമായ ദൈവം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർക്കുന്നതുവരെ ദൈവത്തിൻ്റെ ഈ ബന്ധങ്ങളുടെയും ആന്തരിക ചലനങ്ങളുടെയും സൗന്ദര്യം ആരും അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു നിർത്തുകയാണ്: ഈ വന്ധ്യപിതാവിൻ്റെ ആപ്തവാക്യം താപ്പർ മാത്രം മേ വെനീറെ എന്നാണ്. അതായത്, ദൈവമേ, നിന്നിലേക്ക് ഞാൻ പരിശുദ്ധ അമ്മയായ മറിയം വഴി എത്തട്ടെ എന്ന്. ഇന്ന് പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ സന്ദർശന തിരുനാളാണ്. അവൾ എലിസബത്തിൻ്റെ അല്ലലുകൾ അറിഞ്ഞ് അവളുടെ അടുത്തെത്തി അവൾക്ക് വേണ്ടി ദീർഘനാൾ ശുശ്രൂഷ ചെയ്ത് അവളോടൊപ്പം പാർത്തു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു ലൂക്ക 1:56. പാർക്കുക, വസിക്കുക, മെനയിൻ എന്നാണ് ആ വാക്ക്. നാം ദൈവത്തിലും ദൈവം നമ്മിലും സഹവസിക്കുന്നതിനെ കുറിക്കാൻ സുവിശേഷകർ ഈ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നതും. പ്രത്യേകിച്ച് യോഹന്നാൻ സുവിശേഷത്തിൽ സ്ഥായിയായ വാസം, അബൈഡിങ്. ഉദാഹരണങ്ങൾ നിരവധിയാണ്. പരസ്പര സഹവാസമാണിത്, മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്. ദൈവം എന്നിലും ഞാൻ ദൈവത്തിലും, അതിൻ്റെ അനിവാര്യമായ അനുബന്ധമായി ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ ഇറ്റേണൽ, പരമവും നിത്യവുമായ ചിന്തയും സ്നേഹവും തന്നിൽ തന്നെ ഒതുക്കാതെ നമുക്ക് കൂടി പകുത്തു നൽകുന്നു. തൻ്റെ ഏകജാതനെ നമുക്ക് നൽകിക്കൊണ്ട് നിത്യനായ പിതാവിൻ്റെ നിത്യനായ പുത്രനെക്കുറിച്ചുള്ള വിചാരവും സ്നേഹവും നമ്മിലും ചൊരിയപ്പെട്ടു. അങ്ങനെ ഇന്നലെ റോമർ 8 പഠിപ്പിച്ചതുപോലെ നാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാൻ യോഗ്യരായ മക്കളായതുകൊണ്ട് തന്നെ. മറിയം എലിസബത്തിൻ്റെ നേരെ കാണിക്കുന്ന വിചാരവും സ്നേഹവും യഥാർത്ഥത്തിൽ മനുഷ്യാവതാരം ചെയ്ത ഈ ദൈവവിചാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കറതീർന്ന പ്രകടനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് കേവലം രണ്ട് മനുഷ്യരുടെ ഉത്തുവാസവും ശുശ്രൂഷയും മാത്രമല്ല, ദൈവം നമ്മിൽ ഉത്തുവസിക്കുന്നതിൻ്റെ ഒരു പരിച്ഛേദം കൂടിയാണ്. ഇന്ന് ഏശയ്യ 12 കീർത്തിക്കും പോലെ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നതിൻ്റെ സജീവ സാക്ഷ്യം.